ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും 70 വയസ്സിൽ ചേട്ടൻ നായകനാവുന്നു എന്നുള്ള പേര് തന്നെയാണ്. ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? ടെൻഷൻ നമുക്കങ്ങനെ ഇല്ലല്ലോ. കാരണം ഐ ഡോണ്ട് തിങ്ക് ഏജ് ഈസ് എ ഫാക്ടർ, ഇറ്റ്സ് ഇൻ യുവർ മൈൻഡ്. ജീവിതത്തിന് ആദ്യമായിട്ട് ഒരു മുഴുവൻ സ്ക്രിപ്റ്റ് കിട്ടുന്നത് ഈ സിനിമയ്ക്കാണോ? സ്ക്രിപ്റ്റ് കിട്ടുന്ന ഈ സിനിമയ്ക്കാണ്. വായിച്ച് കേൾപ്പിക്കുന്നതും ഭയമല്ലേ. ഐ ലൈക്ക് ടു ഡു ന്യൂ തിങ്സ്, ഐ ലൈക്ക് ടു പുഷ് മൈ അജണ്ട, ബിക്കോസ് ആഫ്റ്റർ ദി ഏജ് ഓഫ് 60-70 ദേർസ് നോ ഈഗോ. ദർ ഷുഡ് നോട്ട് ബി. ഓൺലി വെൻ യു ആർ യങ് ആൻഡ് യു ഹാവ് ബ്ലാക്ക് ഹെയർ യു ക്യാൻ ഹാവ് ഈഗോ. പ്രണയത്തിന് പിന്നെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഹൃദയം കൊണ്ട് തുറന്ന് സംസാരിക്കുമ്പം തന്നെ, രണ്ടുപേരും സംസാരിക്കുമ്പം തന്നെ ഉടലെടുക്കുന്ന ഒരു സംഭവം തന്നെയാണത്. ആ സാഹചര്യങ്ങൾ അങ്ങനെ ആവുന്നു, അങ്ങനെ നമ്മുടെ ലൈഫിനെ ശരിക്കും നമ്മളല്ല പ്ലാൻ ചെയ്യുന്നതെന്നാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഒറ്റപ്പാലത്ത് കമലിൻ്റെ, സംവിധായകൻ കമലിൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു. അവിടേക്ക് ചാൻസ് ചോദിച്ച് ചൊല്ലിയാണ് കോഴിക്കോട് നിന്നുള്ള ജയരാജനും കൂടെയുള്ള ഒരു സുഹൃത്തും. അപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് പൂമുഖത്ത് തന്നെ മമ്മൂക്ക, റസാഖ് എന്ന തിരക്കഥാകൃത്ത്, കമലൊക്കെ ഇരിക്കുന്നു. ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ മമ്മൂക്ക അവരോടായി പറഞ്ഞു, കോഴിക്കോട് ചില നടന്മാരുണ്ട്, ഈ സദ്യക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി കമത്തി വെച്ചതിന് ശേഷം ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചു വരുന്നത് പോലെയാണ് ഇവരുടെ ഏർപ്പാട്. എടോ, സിനിമയൊക്കെ തുടങ്ങുന്നതിന്, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ കാസ്റ്റിങ്ങൊക്കെ തീരും, ഇനി അങ്ങനെ പരിശ്രമിക്കണം. 50 വർഷത്തോളം അങ്ങനെയുള്ള പല ഉപദേശങ്ങളിലും പല തീരുമാനങ്ങളുടെയും ഒക്കെ ഭാഗമായി ജീവിതം മാറി മറിഞ്ഞിട്ടും ഒരു നായക നടനാവുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നോട്ട് വെച്ച ജയരാജൻ എന്ന നടൻ്റെ നായകനായുള്ള അരങ്ങേറ്റമാണ് 1947 പ്രണയം തുടരുന്നു എന്നുള്ള സിനിമ. സിനിമയിൽ മലയാളത്തിൽ ഒരു വളരെ പ്രമുഖമായ വേഷത്തിൽ ലീല സാംസണും ചേരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ആ ലൊക്കേഷൻ, എന്തായിരുന്നു ആ സമയം, ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. ഞാനും നമ്മളെ വിജയൻ കാരന്തൂരൻ എന്ന് പറഞ്ഞ നടനും കൂടി ആയിരുന്നു. അന്ന് കമൽ സാറിൻ്റെ ഒരു പടത്തിൻ്റെ വർക്ക് നടക്കുക. അപ്പം ഒരു സന്ധ്യ 7 മണിയുണ്ട്, ഞാനും വിജയനും കൂടി കയറി വരുമ്പോഴാണ് നമ്മൊക്കെ പറയുന്നത്, കോഴിക്കോട് കുറച്ച് ആൾക്കാരുണ്ട്, സദ്യയൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഭക്ഷണം സദ്യയൊക്കെ കഴിഞ്ഞ് പാത്രം എടുത്തു കൂടി വെക്കുമ്പോഴാണ് ചോദിക്കുക ഭക്ഷണം വല്ലതും ഉണ്ടോയെന്ന് വെച്ചാൽ. അങ്ങനെ പറയരുത്, അതൊക്കെ മുന്നേ കഴിയും, അതൊക്കെ മുന്നേ അന്വേഷിക്കണം. എനിക്ക് എപ്പോൾ ചാൻസ് ചോദിക്കണം എന്നുള്ളതിനെ പറ്റിയൊരു രൂപരേഖ തന്നെ. അതെ 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 അതെ. 50 വർഷം എടുത്തു നായകനാവാണെന്നാണോ? 50 വർഷത്തിനകത്ത് ഞാൻ നായകനായി, ഇനി നായകനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നാണോ? എന്താണ് ഇപ്പം മനസ്സിൽ? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, അത് നായകനായാലും പിന്നെ ഉപനായകനായാലും കോമഡിയനായാലും എന്തായാലും കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, അത് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമെന്ന് വിചാരിക്കുന്നു ഞാൻ. മാം, ഉങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസസ് എല്ലാം എടുത്ത് പാത്തിങ്കന്നാ നിങ്ങൾ എഴുതിട്ട് ഇരിപ്പിങ്ക, നിങ്ങൾ പാടുവീങ്ക, നിങ്ങൾ ആടുവീങ്ക, ഡാൻസ് വീഡിയോസ് പണ്ണുവീങ്ക. ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ എനർജി ലെവൽസ്? ഐ ഹാവ് ഓൾവേസ് ബീൻ എനർജറ്റിക്, സോ എനിക്ക് ഐ ഹാവ് ടു വർക്ക് ഹാർഡ്, ഐ ഹാവ് ടു പുഷ് മൈ ബോഡി, ബിക്കോസ് ഇപ്പോൾ വയസ്സായിട്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഏജ് ഈസ് എ ഫാക്ടർ, ഇറ്റ്സ് ഇൻ യുവർ മൈൻഡ്. நீங்க எவ்வளோ பண்ணலாம் அப்படின்னு, இஃப் ஐ புட் அ கேப் அண்ட் சே நோ நவ் திஸ் ஏஜ் ஐ கான் டூ மோர் தென் திஸ், அப்போது உடம்பு நின்று போயிடும். பட் ஐ டோன்ட் ஃபீல் லைக் தட். ஐ ஃபீல் ஓ நவ் ஐ கேன் கிளைம் அ மவுண்டன். ஸோ ஸ்டில் யூ கேன் கிளைம் அ மவுண்டன்? யெஸ் சார், யெஸ் ஐ கேன். ரீசன்ட்லி ஐ வெண்ட் ஆன் அ ட்ரெக், ஸோ ஐ டோன்ட் ஹாவ் அ ஐ புஷ் மை செல்ஃப் லிட்டில் பிட் to try and stay connected to my body, apro enoda mind ku manasukku, why should I not do? I didn't get a chance earlier, let me do now. Apdi oru idu, I may not jump off a mountain but I'll climb it. മാം, ഇപ്പോൾ യങ്ക ഫീൽ പണ്ടുപറഞ്ഞാൽ അതൊക്കെ ഒരു പ്രോസസ്സ് ഇരിക്കില്ല, ഉങ്ങളുടെ പ്രോസസ്സ് തന്നെ മാം. ഇപ്പോൾ എങ്കിലൊക്കെ വന്ന് ഇന്ത് ഇപ്പോൾ 20s ഇരിക്കുള്ള പസങ്കാവുങ്ക വന്ന് ഇന്ത് കൊറിയൻ ഡ്രാമയോടെ രൊമ്പ അഫക്ഷനായിട്ട് അറിപ്പിങ്ക, അവരുടെ ഡ്രസ് സ്റ്റൈല് രൊമ്പ മാറിടിച്ച്, എനിക്കിപ്പോൾ 28 വയസ്സാവുന്നത്, ഇപ്പം രൊമ്പ മാറിയിട്ട്. അപ്പോൾ എങ്ങൾക്ക് കൂടെ എനിക്ക് കൂടെ ഇപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ആകാൻ മതി ഇരിക്കും. സോ രണ്ട് പേർക്കില്ല നമ്മ അവരെ പാത്ത്, അവർ തന്നെ ട്രെൻഡെല്ലാം ഫോളോ പണ്ടാ അതെ പാത്ത് നമ്മൾ പഴകിക്കണം. ഇന്നൊന്ന് വന്ന് ജെനുവിന നമ്മ ഹാർട്ടിൽ നമ്മ യങ് എന്നോട് അതേതാണ്. ഇപ്പോ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് അപ്പുറം നാ ടീച്ചർ ആയിട്ടേ. വൺസ് ഐ ബിക്കേം എ ടീച്ചർ, എന്നോട് സ്റ്റുഡൻസ് എന്നാ പണ്ടാങ്ക അതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇരുന്നത്. അവങ്ക എപ്പി പേസുറാങ്ക, അവങ്ക എപ്പി എന്താ അവങ്ങളോട് ഭാഷ മാറിയിട്ട്,
அவங்களோட நாட்டியம் மாறின்ருக்கு, இதனால் மாறின்ருக்கு, அவளோட க்ளோத்ஸ் மாறின்ருக்கு. ஸோ நான் அப்படி இருக்கணும்னு ஆசைப்படலை, பட் ஐ வாண்ட் டு அண்டர்ஸ்டாண்ட். ஸோ எனக்கு அதில் ஒன்றும் விருப்பம் இல்லை. ஐ மீன் ஐ டோன்ட் ஃபீல் அது நன்னா இல்லைன்னு நான் சொல்ல மாட்டேன். நன்னா இருக்குது, சிலதெல்லாம் ரொம்ப நன்னா இருக்குது, அப்ரிஷியேட் பண்ணணும். ஸோ லைக் தேட் யூ ஸ்டே யங். இஃப் யூ லாஃப் வித் தெம் தென் யூ ஆர் யங், இஃப் யூ ஜோக் வித் தெம் யூ ஆர் யங், இஃப் யூ க்ரை வித் தெம் ஆல்சோ யூ ஆர் யங். யூ ஹாவ் டு அண்டர்ஸ்டாண்ட் தெம் அட் எவ்ரி ஸ்டேஜ். ஸோ அது எனக்கு அதில் டீச்சிங்கில் ஒரு ஒரு அண்டர்ஸ்டாண்டிங் வந்துடுது ஆஃப் யங் பீப்புள் அண்ட் ஹவு தே கோ. ஈவன் நவ் ஐ ஹாவ் 20-year-old பீப்புள் அண்டர் மை, அவங்க எப்படி யோசிக்கிறாங்க, அவங்க எப்படி நினைக்கிறாங்க, அதை கொஞ்சம் ட்ரை பண்ணுறேன் நான் வந்து டு அண்டர்ஸ்டாண்ட் தெம். மாறிடுது, நல்லா மாறிடுது. ஆனால் எல்லாமே கெடுதல்ன்னு நான் சொல்ல மாட்டேன். சிலதெல்லாம் அவங்க ரொம்ப ரொம்ப எக்ஸ்பர்ட், நீங்களாம் இவ்வளோ யங், நீங்கள் ரொம்ப எக்ஸ்பர்ட்டாக பண்ணுறேன். எங்களுக்கு அந்த மாதிரி கான்ஃபிடென்ஸ் இல்லை அந்த காலத்தில். ஐ டோன்ட் ஹாவ் யுவர் கான்ஃபிடென்ஸ். இப்போ கொஞ்சம் பயந்துட்ருப்போம், பிகாஸ் அப்பா அம்மா, சொசைட்டி, குரு, வாத்தியார்கள் எப்பவும் கொஞ்சம் அடிமையாக இருப்போம். இட்ஸ் அ குட் திங், பட் ஆல்சோ நாட் அ வெரி குட் திங், பிகாஸ் யூ பிகம் அ லிட்டில் கொஞ்சம் லிட்டில் நர்வஸ் டு டூ நியூ திங்ஸ். பட் இப்போ எனக்கு பயம் இல்லை. ஐ லைக் டு டூ நியூ திங்ஸ், ஐ லைக் டு புஷ் மை அஜெண்டா. எனக்கு அதுவும் அதில் ஒன்றும் ப்ராப்ளம் இல்லை. ஐ லைக் டு ஃபீல் தட். ஐ திங்க் யுவர் ஏஜ் இஸ் இன் யுவர் ஹெட், நாட் யுவர் ரியல் ஏஜ். ஐ லைக் டு பி வித் யங். நீங்கள் நேச்சுரலாகவே இந்த மணி சார் ஹீரோயின் மாதிரி பேசுகிறீங்க. அப்படியா? அதில் ஸ்பெஷலாக ஒன்றும் பேசலை, பட் அது ஒரு ஜோக் கேரக்டர். ஷீ இஸ் ஆக்சுவலி நைஸ் கேரக்டர். ஜெயராஜட்ட இப்போ அமேச்சർ நாடகങ്ങൾ കുറേയധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ അമേച്ചർ നാടകങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ അന്ന് ഒരുപാട് ധനമൊക്കെ സമ്പാദിക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ ആയിരുന്നു പ്രൊഫഷണൽ നാടകങ്ങൾ. അപ്പോൾ ജയരാജേട്ടൻ പക്ഷേ എവിടെയും അത് ജയണ ഒരു പ്രൈം കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ പോയിട്ട് തന്നെ ഇല്ല. അമേച്ചർ നാടകങ്ങളിലായിരുന്നു അന്ന് അഭിനയിക്കാൻ സാധ്യത കൂടുതൽ. അത് അങ്ങനെ തന്നെ അന്ന് നിലനിർത്തുമ്പോൾ ശരിക്കും എപ്പോഴെങ്കിലും കുറച്ചുകൂടി നന്നായി ജീവിക്കാനും പറ്റി തന്നെ പ്രൊഫഷണലിലേക്ക് പോകുക, അങ്ങനെ പൈസ എപ്പോഴെങ്കിലും മാറ്റർ ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് നാടകത്തിനോടൊപ്പം തന്നെ എനിക്ക് വേറെ പല പരിപാടികളും ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ജാസ് പ്ലെയർ ആയിരുന്നു മ്യൂസിക്കിനകത്ത്, അവനൊരു ഓർക്കസ്ട്ര ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഓർക്കസ്ട്രേൻ്റെ ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ മ്യൂസിഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കായിട്ട് അവിടെ പോകും, അങ്ങനെ കുറച്ച് മാജിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പണം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വേറെ ഒരു രീതിയിൽ പോവാതെ നമ്മളെങ്ങനെയല്ല എക്സ്പീരിയൻസ് ഇതിനകത്ത് നടത്താൻ പറ്റും, എന്തെല്ലാം പ്രവർത്തി ഇതിനകത്ത് ചെയ്യാൻ പറ്റും, എന്താ എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ ആർട്ട് എടുക്കാൻ പറ്റും എന്നുള്ള പല പല രീതിയിലുള്ള ഇതാണ്. അങ്ങനെയാണ് ഞാൻ വൺ മാൻ ഷോയിലേക്കൊക്കെ തിരഞ്ഞത്. മയും എൻ്റെ സ്വന്തം സാധനം ഉണ്ടായിരുന്നു, മയും മയം എന്നൊരു സാധനമാണ്. ഒരു മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ചെയ്തിട്ട് അതിലൂടെ ഒരാശയം കാണിക്കുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ പല പലത്തിലും എങ്ങനെയെല്ലാം ആക്ടിങ്ങിൻ്റെ ഇത് പോഷിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു. ഈ ജനനം 1947 പ്രണയം തുടരുന്നു എന്നുള്ളതിൽ നായക നടനാണല്ലോ, അതായത് സിനിമയെ മൊത്തം കൊണ്ടുപോകുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാളുടെ പ്രണയം, അയാളുടെ ഒരു നായിക അയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന അവരുടെ കൂട്ട്, അതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പോസ്റ്ററുകളിലൊക്കെ ജയരാജേട്ടൻ്റെ മുഖമാണ്, ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും 70-ാം വയസ്സിൽ ചേട്ടൻ നായകനാവുന്നു എന്നുള്ള പേര് തന്നെയാണ്. ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? ടെൻഷൻ നമുക്കങ്ങനെ ഇല്ലല്ലോ, കാരണം വെച്ചാൽ നമ്മളെക്കാട്ടും വലിയ നടന്മാർ എത്രയോ അഭിനയിച്ച് നന്നാവുന്നതുകൊണ്ട് അതിൽ പൊട്ടിപ്പോകുന്ന എത്രയോ പടങ്ങളില്ലേ. മുഖേൻ്റെ ആയാലും വിരേതൊക്കെ തന്നെ ഏറ്റവും കലക്ഷൻ വാങ്ങുന്നതുകൊണ്ട് അതൊക്കെ ഓരോരോ രീതി അങ്ങനെ നമുക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ അതിനകത്ത്. ഇപ്പോൾ ഇവർ വന്നിട്ട് പറയുകയാണല്ലോ നായകനാണ്, പ്രധാന കഥാപാത്രമാണ്, ഇങ്ങനെ സിനിമ മൊത്തം കൊണ്ടുപോകേണ്ടതാണ്. അപ്പം ഇതിനു മുമ്പും പല ആവർത്തി വലിയ വേഷങ്ങളിലേക്കൊക്കെ വിളിക്കും, അവിടെ എത്തിയിട്ട് മാറിപ്പോയി എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യാന്ന് പറയും, അങ്ങനെ പല അവരുടെ തന്നെ ഉള്ളിൽ പിന്നെ അവിടെ വെച്ചുള്ള അഭിനയമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് സത്യമാണെന്ന് എപ്പോഴാണ് വിശ്വസിച്ച് തുടങ്ങിയത്? ഞാൻ നായകനാണ്, ഞാൻ സിനിമയെ ലീഡ് ചെയ്യാണ്, ആ വിശ്വാസം എപ്പോഴാണ് തോന്നിയത്? ഷൂട്ട് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നി തുടങ്ങിയത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, വലിയ കുഴപ്പങ്ങളില്ലാതെ എവിടെയും വീഴാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ പെരുമാറ്റങ്ങളിലും ഇവരുടെ ആ രീതിയിലൊക്കെ നമുക്കത് മനസ്സിലായി തുടങ്ങി. പിന്നെയാണ് അത് അതിനകത്തേക്ക് പിന്നെ നമ്മളതിൻ്റെ അതിൻ്റെ ലെവലിലേക്ക് വന്നു തുടങ്ങുന്നത്. മറ്റേത് എപ്പം വേണമെങ്കിൽ നിൽക്കാം, എപ്പം വേണമെങ്കിൽ നിൽക്കാം എന്നൊരു രീതിയിലായിരുന്നു.
மேம் இந்த ஆக்டிங்கில் கூட இப்போ டான்ஸராக இருந்ததுனால உங்களுக்கு டெஃபினெட்லி ஒரு கிரவுண்ட் இருக்கும், ஆனால் சினிமா ஆக்டிங் வந்து அதில் அதில் ஒரு சட்டிலிட்டி இருக்குது. ஸோ அது நீங்கள் எப்படி பார்த்தீங்க, அது ஒரு டஃப்பான வேலையை பார்த்தீங்களா இல்லை புதிய ஒரு ஆர்ட் கற்றுக்க போகிற அந்த ஒரு ஃபயரோடு இருந்தீங்களா, எந்த எப்படி தான் உங்களோட அப்ரோச் இருந்தது? அப்ரோச் வந்து தேட் ஆஃப் அ ஸ்டூடெண்ட், ஒரு சிஷ்ய மாதிரி இது கற்றுக்கணும், இது வந்து இவ்வளோ சட்டிலாக இருக்கணும். சம்டைம்ஸ் டைரக்டர் சொல்லுவாங்க இந்த பரதநாட்டியம் அபிநயம் வேண்டாமுங்க. ஸோ அது நல்லது, தட் ஐ வாண்ட் தட், ஐ நீட் தட் கரெக்ஷன். ஆக்சுவலி டைரக்டர் கையில் இருக்குது, அவங்க வந்து இப்படி இது நன்னா இல்லை, இன்னும் கொஞ்சம் பண்ணலாமே, நீங்கள் ரொம்ப சட்டிலாக இருந்தேன் அப்படின்னு சொல்லலாம். ஸோ அவங்களோட விஷன் ஃபார் தட் கேரக்டர், அது கூட நான் பார்க்கணும். நான் வந்து ஓ ஐ லைக் திஸ் கேரக்டர், நான் இப்படி பண்ணிடுறேன் அப்படின்னு பண்ணு, ஐ டோன்ட் திங்க் யூ கேன் டூ தட். அல்டிமேட்லி இட்ஸ் த டைரக்டர்ஸ் விஷன், இட்ஸ் த டைரக்டர்ஸ் ஸ்டோரி, நாட் யோர்ஸ். அது அவரோட பாயிண்ட் ஆஃப் வியூலேருந்து நாங்கள் வந்து கொஞ்சம் அதை அண்டர்ஸ்டாண்ட் பண்ணணும். ஸோ ஐ டோன்ட் திங்க் வி ஆர் நர்வஸ் அபவுட் ஆக்டிங். ஜெயராஜ் சார், ராமி, நாட் நர்வஸ் அபவுட், ஹீ ஹேட் எக்ஸ்பீரியன்ஸ் இன் ட்ராமா, ஐ ஹேட் எக்ஸ்பீரியன்ஸ் இன் டான்ஸ், அது ஒன்றும் இல்லை. பட் வெதர் வி கேன் மேக் த டைரக்டர் ஹாப்பி வித் திஸ் வித் த அவுட்கம், நாங்கள் என்ன பண்ணுறோம் அது அவர் வந்து சொல்லணும். இல்லை இது கொஞ்சம் மாற்றி பண்ணலாமே, இல்லை சார் இது நன்னா இல்லை, நாளைக்கு பண்ணலாம், அவரோட கையில் இருக்குது. ஸோ தேட் இஸ் குட். ஆக்சுவலி யூ நீட் தட் அவுட் சைட் ஐ, யூ நோ த தேர்ட் ஐ, த பர்சன் ஹூ இஸ் வாட்சிங், ரசிகரோட விஷன், அது நல்லது. எனி ஆர்டிஸ்ட், த பர்சன் வாட்சிங் இஸ் த ரசிகா, ஹீ இஸ் த பர்சன் ஹூ ஷுட், ஹீ ஆர் ஷீ, தட் பர்சன் ஹேஸ் டு பி ப்ளீஸ்ட் வித் த ரிசல்ட். ஸோ நாங்கள் கோஷிஷ் பண்ணுறோம், பட் ஆக்சுவலி அல்டிமேட்லி இட்ஸ் அப் டு தி ஆடியன்ஸ். இப்போ ரெண்டு பேரோடான சோதியம், இப்போ நாடகங்கள் செய்யிட்டுருந்து டான்ஸ் பெர்ஃபார்மன்ஸ் செய்யிட்டு, ஒன்ஸ் ஸ்டேஜ் இஸ் செட் யூ ஆர் த ஓன்லி ஒன் ஹூ கேன் ஹெல்ப் யூ. But in films it's different. കുറച്ച് നിർത്തിയിട്ട് പിന്നെയും ഷൂട്ട് ചെയ്യാം, ഇപ്പൊ ഡാൻസിന്റെ ഒരു ഗ്രേഷ്യസ് ആയിട്ടുള്ള മൂമെന്റ് വന്ന് ഇത്രയും വേണ്ട എന്ന് പറയാം, നമുക്ക് കുറെ സാധ്യത ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ജനനം 1947 പ്രണയം തുടരുന്നു, എത്രത്തോളം ഡിസ്കഷൻസ് നടന്നിരുന്നു ഒരു ടീമായിട്ട്, നമുക്ക് ഇതാണ് വേണ്ടത്, ഇത്രയും ചെയ്യേണ്ട, കുറച്ച് ചെയ്താൽ മതി, അങ്ങനത്തെ ഡിസ്കഷൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു രണ്ടുപേരും പറഞ്ഞു? ഡിസ്കഷൻ അവള് ആഹലേ, ടൈമില്ല, வந்த உடனே ஷூட்டிங் ஆரம்பிச்சுடுது. ஆக்சுவலி எனக்கு என்னோட கேரக்டரோட டயலாக்லாம் படிச்சுட்டேன், அண்ட் கதை த ஸ்டோரி லைன் ஐ நியூ, பட் ஆக்சுவலி அந்த இன்டராக்ஷன் பிட்வீன் த அதர் கேரக்டர்ஸ் அண்ட் யூ, அது வந்து செட்டில் தான் எடுத்து. ஸோ அந்த சமயத்தில் யூ ஹாவ் டு ரியாக்ட், ஓ அச்சா திஸ் பர்சன் இஸ் ஆல்சோ தே, அவரும் இருக்காங்க, அவங்க சிரிக்கிறாங்க, நான் வந்து இப்படி பார்க்கணும். That planning happens just before the shoot. And the samayathil, the director should guide everybody and say, I like this, I don't like this. And the samayathil sonna, appo one can try to do better. Seriya, kandana, vera parana, seriya. Namaka samayathana, naan adhiya paranjirunna. Namukku ice breaking venam, appo script nannayittu vaikkanam, ennittu namukku ellam discussion cheyyanannokke paranjirunnu. Pakshe samaya paridhi karanam പലതും ഇതായി, പറഞ്ഞ സമയത്ത് തുടങ്ങാൻ പറ്റില്ല, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേന്നാണ് സ്ക്രിപ്റ്റ് കാണുന്നത്, അപ്പോഴാണ് വായിക്കുന്നതും. ജീവിതത്തിന് ആദ്യമായിട്ട് മുഴുവൻ സ്ക്രിപ്റ്റ് കിട്ടുന്നത് ഈ സിനിമയ്ക്കാണോ? സ്ക്രിപ്റ്റ് കിട്ടുന്ന ഈ സിനിമയ്ക്കാണ് സ്ക്രിപ്റ്റ് കിട്ടുന്നത്, തീർച്ചയായിട്ടും. പൂർണ്ണമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നതും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പോർഷൻ മാത്രം വായിക്കുന്നു, സ്ക്രിപ്റ്റ് തരുന്നു, അല്ല ആ സമയത്ത് മാത്രം ഡയലോഗ് തരുന്നു, അതിനകത്ത് കാണുന്ന ഡയലോഗ് വെച്ചിട്ട് നമ്മൾ മനസ്സിൽ രൂപീകരിച്ചിട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നതാണ്. ആദ്യമായിട്ട് അങ്ങനെ മുഴുവനായിട്ടൊരു ഒരു ബൈൻഡഡ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുകയല്ലേ, അതൊരു അതെങ്ങനെ മൊമെന്റല്ലേ? എൻ്റെ കൈ തന്നില്ല, അസ്വസ്ഥൻ്റെ കയ്യിൽ തരുന്നത്, വായിച്ചു തരാം എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും അതൊരു ഒരു അനുഭവമായിരുന്നായിരുന്നു അത്. ജയരാജേട്ടൻ ഇപ്പം എത്രയോ കാലമായിട്ട് ജയരാജേട്ടനെ ഞങ്ങൾ ഫ്രെയിംസിൻ്റെ പല സൈഡിലായിട്ട് കണ്ടിരിക്കുന്നു, ചായക്കടക്കാരനായിട്ട് കണ്ടിട്ടുണ്ട്, വഴിപോക്കനായിട്ട് കണ്ടിട്ടുണ്ട്, കോൺസ്റ്റബിളായിട്ട് കണ്ടിട്ടുണ്ട്, നാട്ടുകാരനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അവിടെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരാളിത് ഒരു 30 വർഷത്തിന് പ്ലസ്സായിട്ട് ഫ്രെയിമിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുകയല്ലേ, നോർമലി ഒരാൾക്ക് ഒരു മടുപ്പ് ഉണ്ടാവുമല്ലോ,
ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് എനിക്ക് പോകണ്ടേ എന്നുള്ളത്, അങ്ങനെ മടുപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മടുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ കൂടെ നാടകം ചെയ്യുന്നുണ്ട്, കൂടെ വൺമാൻ ഷോയും ചെയ്യുന്നുണ്ട്, മാജിക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മാറി 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 വരുന്നതിനെ കൊണ്ട് സിനിമ കിട്ടുമ്പോൾ സിനിമയിലേക്ക് പോകും. അപ്പൊ അതിൽ കിട്ടുന്ന റോൾ എന്താണോ ചെയ്യും, അതിന്റെ പിറ്റേ നാടകമാണെങ്കിൽ നടത്തി ചിലപ്പോൾ നല്ല വേഷമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ മാതിരി തന്നെ വേഷമായിരിക്കും. അങ്ങനെ അങ്ങനെ മാറി വരുന്നതിനെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാൽ. ഈ കോഴിക്കോട്ട് നിന്നുള്ള ബാക്കിയുള്ള നാടകക്കാരുണ്ടല്ലോ, ഇപ്പോൾ ബാലൻ കെ നായർ, അല്ലെങ്കിൽ പപ്പുചേട്ടൻ, ജോയ് മാത്യു, ഇവരൊക്കെ ആയിട്ട് അന്ന് സൗഹൃദങ്ങളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നേ? ഇല്ല, ഞങ്ങളൊക്കെ വന്നിട്ട് പപ്പേട്ടൻ്റെ വരാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് എനിക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. അന്ന് പപ്പേട്ടൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ പെട്ടെന്ന് മദ്രാസിൽ പോവുകയും അങ്ങനെ ചെയ്ത സമയത്ത് അവർ കൊണ്ടു നടന്നിരുന്ന ട്രൂപ്പിലാണ് പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് പപ്പേട്ടൻ്റെ അതിനകത്ത് ഒരു ചാൻസ് എനിക്ക് ആദ്യമായിട്ട് നാടകത്തിൽ പൊതുവേദിയിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കി എല്ലാവരും നല്ല സൗഹൃദമാണ്. ജോമ്യത്തേക്ക് നമ്മുടെ ഡിയർ ഫ്രണ്ടാണ്, നമ്മൾ പല കാര്യങ്ങൾ ഞങ്ങൾ ദിവസങ്ങൾ പറഞ്ഞാൽ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ കലാകാരൻ, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയൻ കാരന്തൂർ, നാരായണൻ നായർ, ഇവരൊക്കെ നമ്മുടെ നല്ല ബന്ധങ്ങൾ തന്നെയാണ്. നാടകം വിട്ടിട്ടില്ല, നാടകം വിട്ടിട്ടില്ല. മാം, ഇപ്പം നമ്മൾ ഇതിൽ ലവ് കാണിക്കണം, ലവിന് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോമുല ഈ സിനിമ കാണിക്കുന്നത്, അത് രണ്ട് ഒരാളെ മറ്റൊരാൾ കംപ്ലീറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ കഥ പറയുമ്പോഴും ഈ ഒരാളുടെ 70 ലൈഫ് നിന്നു എന്നൊക്കെ പറയുന്ന അടുത്ത് ഒരു റീസ്റ്റാർട്ട് കിട്ടുകയാണല്ലോ, ആ ഒരു കാര്യം തന്നെയാണ് മെയിനായിട്ട് അട്രാക്ട് ചെയ്ത എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ. നിച്ചം നിച്ചം പിന്നെ അതാ നാ എന്നാ ഫീൽ പണ്ടേനാ, പീപ്പിൾ ഡോണ്ട് റിട്ടയർ അറ്റ് 60 ഇസ് ജസ്റ്റ് എ നമ്പർ. മേ ബി യു റിട്ടയർ ഫ്രം ഗവൺമെൻറ്, ബട്ട് ആഫ്റ്റർ ദാറ്റ് മെനി നിറയ പേർ വന്ന് 60 അപ്പുറം തന്നെ ദേ സ്റ്റാർട്ട് ലിവിങ് ലൈഫ്, ബിക്കോസ് ദേ റെസ്പോൺസിബിലിറ്റീസ് ആ ഓവർ ഇല്ല. കുഴന്നെല്ലാം വെളിയൂർക്ക് അമിച്ചിട്ടാങ്ക, അപ്പോൾ തന്നെ മേ ബി ദ ലൈഫ് ഇസ് ബിഗിനിങ്. സോ ഐ ഓൾസോ ഫീൽ ലൈക്ക് ദാറ്റ്. ഐ ഫീൽ നമ്മൾ ലൈഫിൽ சில இதெல்லாம் நாங்கள் வந்து ஏதோ ஒரு ஒரு இடத்துல ஒரு சப்ஜெக்டில் நாங்கள் வந்து கால் வச்சிட்டோம், அது நடந்துகிட்டே இருக்கும். பட் ஆஃப்டர் 60 ஓ ஆஃப்டர் யூ ரிட்டையர் ஃப்ரம் தட், நீங்கள் நிறைய பண்ணாத விஷயங்கள் எல்லாம் நீங்கள் எடுத்து பண்ணலாம். தட்ஸ் அ நியூ லைஃப், தட்ஸ் அ செகண்ட் ஸ்டார்ட். ஸோ அதே தான் இந்த ஃபிலிமில், ஐ திங்க் this love or this interdependence that gets created, adu vandu oru romba romba very beautiful thing, because your past is gone, his wife has died, my husband has died, but we can create a new beginning in a oru trust, oru interdependence, oru compassion, that is also love. So and fun, adile jokes nariya irukku. This is really interesting, because after the age of 60-70 there's no ego. Yes, there should not be. Yeah. Only when you're young and you have black hair you can have ego, adukapra medhuva medhuva it goes away. So so you're like a child, you're open to new beginnings. Adu oru interesting concept actually. മാം, ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് തന്നെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് തുളസിമാരിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇപ്പം ഇപ്പൊ മാമിന്റെ തന്നെ ഇപ്പൊ മെൻഡർ എന്നൊക്കെ പറയുന്ന പോലെ മണിസാറിന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മണിസാർ, കമൽ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ലവ് ഷുഡ് നോട്ട് എൻഡ് ഇൻ മാരേജ്, അത് കല്യാണത്തിലെ നിശ്ചയം അപ്പടി ഇരിക്കണമെന്ന ആവശ്യം കിടയാതെ അത് ഇന്നും ട്രാവൽ ആകലാം, കല്യാണം ഇല്ലാമ കൂടെ അത് രൊമ്പ സോ നിങ്ങൾ ജെനുവിനില്ല എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിലെ ബിലീവ് പണ്ടാ? I believe in it, yes. Ana na vandu kalyanam pannala, it depends on how you look at it. Okay. Believing is not enough, adu nadathukkanume, adu dhaan kashtam. So that is dependent on this in the other elements, the trust, respect, compassion, understanding, not passing judgment all the time. நான் சின்ன வயசுல ரொம்ப ஜட்ஜ்மெண்ட்லாம் இருந்தேன், நல்ல வேலை கல்யாணம் பண்ணல. பாவம், யார் இருந்தாலும் அவர் ரொம்ப கஷ்டப்பட்டுருப்பான். ஸோ ஆனால் இப்போ பண்ணால் ஐ திங்க் ஐல் பி அ குட் வைஃப், பிகாஸ் ஐ எம் மோர் கம்பேஷனேட், ஐ எம் மோர் அண்டர்ஸ்டாண்டிங் நவ்.
So that's what happened in Men will fall for you, ma'am. That's what happened in Pranayam. What's your idea on love, ma'am? It's the greatest energy in the world. Without love, I could not have done Bharatanatyam. I have to love that. Without love, you cannot make a good connection between the guru and you, between your father and mother and you, between your brothers and you, between you and me. Unless there's a little understanding and love, nothing comes good from that. Only when there is love, something happens. அது வந்து குழந்தையோட இருந்தாலும் சரி, ஒரு ஜோலியோட இருந்தாலும் சரி, வித் சொசைட்டி, யூ ஹாவ் டு ஃபைண்ட் யுவர் பீஸ் அண்ட் மேக் சம் கனெக்ஷன்ஸ் விச் ஆர் வெரி ஸ்ட்ராங் அண்ட் மேக் யூ ஃபீல் குட். தட் ஃபீல் குட் ஃபேக்டர்ஸ் அது ரொம்ப இம்பார்ட்டன்ட் லைஃப்பில். வெதர் இட்ஸ் வித் நேச்சர் ஆர் வித் ஆனிமல்ஸ் ஆர் வித் ஹியூமன் பீயிங்ஸ், தட் லவ் ஃபார் லைஃப், that is very important. For me, love is very important. It doesn't mean I enjoyed it. I didn't have the love of a relationship like a marriage, but that is doesn't matter. Nariya, we have some more lives now. Pranayathina engane oru nirvachanam undo Jayarajettana? Pranayathina ivaru parayamarithana namukku hrudayam kondu thoranna samsarikkumban thanne rendu perum samsarikkumban thanne udaledukkunna oru സംഭവം തന്നെയാണത്. അത് പറഞ്ഞ മാതിരി പിന്നെ പുരുഷനും സ്ത്രീ ആവണം എന്നില്ല. ഇപ്പം നമ്മളെ കഥയിൽ തന്നെ എനിക്ക് എവിടുന്നോ കിട്ടുന്ന ഒരു പട്ടിയെ അവസാനം അത് നമ്മളെ കൂടെ തന്നെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 ബന്ധമുണ്ട്. പട്ടി എൻ്റെ അടുത്ത് വിട്ടുപോകില്ല, അതൊക്കെ തന്നെയാണ് പ്രണയം എന്ന് പറഞ്ഞത്. വെറും ഇത് മാത്രമല്ല, അത് അങ്ങനത്തെ ഒരു ബന്ധമാണ് അതിൻ്റെ ഈ പ്രണയമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സിനിമ കണ്ടിട്ട് വലിയ വലിയ ചലച്ചിത്ര മേളകളിലൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാകുന്നുണ്ട്. ആളുകൾ ഇതിൻ്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ് ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് തിയേറ്ററിലെത്തുന്ന സമയത്ത് ഇത് ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സിനിമയും നല്ലതാണെങ്കിൽ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ മലയാള സിനിമയ്ക്ക്. അങ്ങനെയുള്ള ഇപ്പോൾ മൂന്ന് ജോണറിലുള്ള സിനിമകൾ, വ്യത്യസ്ത ജോണറിലുള്ള സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു കോൺഫിഡൻസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഇത് ഇറങ്ങിയത് നന്നായി അങ്ങനെ തോന്നിയിട്ടുണ്ട് ജയരാജേട്ടന്? അതെനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഏറുന്ന ഈ നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയാണ് ആ മൂഡിൽ എൻ്റെ ഫെസ്റ്റിവലിലേ മദ്രാസിൽ ഫെസ്റ്റിവൽ ഞാൻ പോയിരുന്നത്. അപ്പം നമുക്ക് സ്റ്റേജിൽ കളിക്കുമ്പം പുറത്ത് ഓഡിയൻ സ്റ്റേജിൽ നമ്മൾ കണ്ട, അഥവാ എന്ത് നടന്നാലും ഞാൻ ഇത്ര ഗ്യാപ്പുണ്ടല്ലോ അവരുന്നുണ്ട്. പക്ഷേ ഇവരെ കൂടെ ഇരുന്ന് സിനിമ കാണാമെന്ന് പറയുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. എനിക്ക് എന്താ സംഭവിക്കാൻ അടുത്ത് പോകണമെന്ന് അറിയാത്തൊരു രീതിയിലായിരുന്നു. പക്ഷേ പ്രേക്ഷകരിങ്ങനെ ഇങ്ങനെ ലയിച്ച് ലയിച്ച് ചേരുന്നതോടുകൂടി നമ്മൾ ആ ഭയം അങ്ങനെ വിട്ടുപോയി അങ്ങനെ തയ്യുന്നുള്ളതാണ്. ഈ ഒരു ഇത് ഇനിയിപ്പം നമ്മൾ പിന്നെ ഇവിടെ കളിക്കുകയാണെങ്കിലും ഇവിടുത്തെ പ്രേക്ഷകൻ എന്താണ് ചെയ്യാൻ ആ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായതേടെ. ഇപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് നടപടിയാവില്ല, ഞാൻ കച്ചവടം ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ആളുകൾ അങ്ങനെ വിട്ടുവിട്ട് പോയിട്ടുണ്ടാവും കൂടെയുള്ള ആളുകൾ. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാരാബ്ധം വരും, ഫാമിലി വരും. അപ്പോൾ ആ ആളുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ജയരാജേട്ടൻ ഈ സിനിമയുടെ കാര്യം പറഞ്ഞ് സംസാരിക്കാറുണ്ട്? എപ്പോഴും ഫോൺ വന്നിരുന്നു, ഒക്കെ വേണം ഇങ്ങനെ നീ ഇതിൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളൊപ്പം പോയതല്ലേ അവിടെ പോയതല്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതൊക്കെ തന്നെ നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും കൂടി ഇവർ പറഞ്ഞ മാതിരി അതൊരു ലക്കാണ്. ആ എങ്ങനെയോ വരുന്നു, പോകുന്നു, എത്തുന്നു, അവിടെ എത്തുന്നു, ആ സാഹചര്യങ്ങൾ അങ്ങനെ ആകുന്നു. അങ്ങനെ നമ്മുടെ ലൈഫിനെ ശരിക്കും നമ്മളല്ല പ്ലാൻ ചെയ്യുന്നതെന്നാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്. അല്ലേ, സന്ദർഭങ്ങളിലും ഇതും അങ്ങനെ ലൈഫ് അങ്ങനെ ഗോഡോ ആരോ ഒരാൾ കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ, അതാണ്. പക്ഷേ നമ്മളിപ്പോഴും നിരന്തരമായിട്ട് അധ്വാനം കൊടുത്തുകൊണ്ടിരിക്കണം, നമ്മൾ നമ്മളതായ രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. വരുന്ന റിസൾട്ട് എന്താണെന്ന് അറിയാതെ നമ്മളങ്ങനെ ചെയ്യാനാണ്. അപ്പം അതിനകത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവണം, അതിനുള്ള ഇതുണ്ടാവണം. ഇപ്പോൾ എന്നറിയില്ല, റെഡിയായിരിക്കണം, അതാണ് എനിക്ക് തോന്നിയത്. മാം, ഓക്കെ കൺമണി പറ്റി ഡെഫിനറ്റ് കേൾക്കണോ? അപ്പോൾ അത് പടത്തിൽ വന്ന് ഒരു ചിന്ന ഒരു ഡിലേ ഇരിക്കും അന്ത ക്യാരക്ടർക്ക്. ചില കേൾവിയെല്ലാം മറ്റ ചില ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോൾ ഒരു ചിന്ന ഡിലേ ഇരിക്കും. അതെന്താ അൽഷിമസ് ഡിസീസിനാലെ വന്ന മാതിരി ജസ്റ്റിഫൈ ആയിരിക്കും. സോ നിങ്ങൾക്ക് എപ്പോഴും മാം ഒരു ഒരു ക്യാരക്ടർ അപ്രോച്ച് പണ്ണേ നീങ്ക അന്ത സ്റ്റേജിൽ ഇരുന്നാൽ എപ്പോഴും ഇരിപ്പേ ഇല്ല
அந்த மாதிரி ஒரு ஆள் இருக்கா, அப்போ அவரை எப்போ என்ன மாதிரி ரியாக்ட் பண்ண அந்த மாதிரி கற்பனை பண்ணிட்டு என்னதான் உங்களோட அந்த சமயத்தில் கொஞ்சம் சில பேரோட பேசினேன், இந்த மாதிரி எங்கள் அம்மாவுக்கு அல்சைமர்ஸ் இருந்தது, அப்பாவுக்கு இருந்தது, அவங்க எப்படி இப்படி மேனேஜ் பண்ண. ஆனால் அதில் வந்து ஸ்டேஜஸ் இருக்குது, அண்ட் ஃபர்ஸ்ட் செகண்ட் தேர்ட் ஃபோர்த் ஃபிஃப்த் ஸ்டேஜில் இட்ஸ் வெரி வெரி இட் கெட்ஸ் ரொம்ப மோசமாக போய்ட்டுருது. ஸோ நிறைய பேர் எனக்கு அதை பற்றி சொன்னாங்க. இந்த செட் டிசைனர் அண்ட் ஓகே கண்மணி, அவங்க அம்மா அப்பாவுக்கு அப்பாவுக்கு நினைக்கிற ஹேட் அல்சைமர்ஸ், அவளோட நான் நிறைய பேசினேன். ரொம்ப எவ்ரிடே கொஞ்சம் இல்லை இப்படி பண்ணுவா அப்படி பண்ணுவா. மணி சாருக்கு நல்ல இது இருந்தது. ஒன் ஆஃப் த ஓப்பனிங் சீன்ஸ் வே தேர் ஷீஸ் பீலிங் த பீஸ், அப்போ இன்ஸ்டெட் ஆஃப் டேக்கிங் அவுட் ஷீஸ் புட்டிங் பேக் அண்ட் வெரி குவாய்ட்லி பிரகாஷ் ராஜ் வில் டேக் அண்ட் புட் இட் அண்ட் தென் அகேன். ஸோ அது வந்து ஆல்ரெடி இட் ஷோட் தட் த டூ கேரக்டர்ஸ் தே டிபெண்ட் ஆன் ஈச் அதர் and they are polite with that problem, they're not wanting to show it. Adhu dhaan indha rendu young couple ku vande adhu dhaan romba feel aayidhu. Oh, ivanga evlo ulagathukku theriyadha madri avanga vande he is looking after her and she is also jolly and she likes to sing and so கொஞ்சம் அதை பற்றி யோசிக்க வேண்டி இருந்தது. கஷ்டமான வேலை, பிகாஸ் டு டூ ஆப்போசிட் ஆஃப் வாட் யூ நார்மலி டூ இஸ் லிட்டில் டிஃபிகல்ட். பட் த டயலாக்ஸ் அகேன் வெரி பியூட்டிஃபுல், ரொம்ப அழகான டயலாக்ஸ். ஸோ வென் ஷி கெட்ஸ் லாஸ்ட் அண்ட் ஷி கம்ஸ் ஹோம் ஷி சஸ் ஐ வாஸ் லுக்கிங் ஃபார் யூ எவ்ரிவே, தட் டயலாக் இஸ் வெரி டச்சிங் ஈவன் ஃபார் மீ. I read the dialogue, but when I did it actually in the Marile Jeep, when she saw him, she was so happy to see him. And the she said, I was looking for you everywhere. And he gets a shock because he was actually looking for her. They were so worried. So, that's the Mani sir wrote a genius. That's dialogue is brilliant. In the part, Abhijit has done a very good job of dialogue. Really nice script. രണ്ടുപേരുടെയും സിനിമാ ജീവിതത്തിൽ മറ്റൊരു നാഴികക്കല്ല് കൂടിയായി മാറേണ്ട ആവശ്യമുണ്ട് ജനനം 1947 പ്രണയം തുടരും എന്നുള്ള സിനിമയ്ക്ക്. ഇനി ഒരുപാട് നായകനായിട്ട് കൂടി ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. മാം ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് തമിഴ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോന്ന്. രണ്ടുപേർക്കും ആശംസകൾ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.